ഫിലിം ഗാരേജിന്റെ ഇന്നേ ദിവസത്തിലെ ബാന്ദ്ര ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഏവർക്കും സ്വാഗതം. ദിലീപിനെ നായകനാക്കി അരുൺഗോപി സംവിധാനം ചെയ്ത ദിലീപ്, തമന്ന, കലാഭവൻ, ഷാജോൺ, ഗണേഷ് കുമാർ, ഡിനോ മൊറിയോ തുടങ്ങി വലിയ താരനിരയോട് തിയേറ്ററുകളിലേക്കെത്തിയ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ ബാന്ദ്ര. ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിലെ മോശം അഭിപ്രായങ്ങൾ നേരിടുത്തിട്ട് പോലും സിനിമ ഞായറാഴ്ച ഇന്നലത്തേക്കാൾ കൂടുതൽ കളക്ഷൻ കേരളത്തിൽ നേരിടുക്കുന്നു എന്നാണ് ട്രാക്കിംഗ് കളക്ഷൻ നോക്കുമ്പോൾ വ്യക്തമാകുന്നത്. വലിയൊരു ഉയർച്ചയൊന്നും തന്നെ സിനിമയുടെ കേരള ട്രാക്കിംഗ് കളക്ഷനില്ല. ഇന്ന് ഞായറാഴ്ച സംഭവിച്ചിട്ടില്ലെങ്കിൽ പോലും ഇന്നലത്തേക്കാൾ കൂടുതൽ കളക്ഷൻ എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഇന്നലെ ഇതേ സമയം 42 ലക്ഷത്തിന് മുകളിലായിരുന്നു ശനിയാഴ്ച ട്രാക്കിംഗ് എങ്കിൽ ഇന്ന് ഞായറാഴ്ച അത് 47 ലക്ഷത്തിന് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ശനിയാഴ്ചയേക്കാൾ കൂടുതൽ കളക്ഷൻ ഞായറാഴ്ച ബാന്ദ്ര നേരിടുക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ ഏകദേശം 80 ലക്ഷത്തിൽ താഴെയായിരുന്നു സിനിമയുടെ കേരള കളക്ഷൻ എങ്കിൽ ഇന്നത് 80 ലക്ഷത്തിന് മുകളിൽ ഒരു 90 ലക്ഷത്തിനടുത്തേക്ക് സിനിമയുടെ കേരള കളക്ഷൻ എത്തും. അങ്ങനെയെങ്കിൽ നിലവിൽ 2 കോടി കളക്ഷൻ ഉള്ള സിനിമ 3 ദിവസങ്ങൾ കൊണ്ട് 2 കോടി 80 ലക്ഷത്തിന് മുകളിലെ ഗ്രോസ് കളക്ഷൻ നേരിടുക്കുന്നതാണ്. സിനിമയുടെ യഥാർത്ഥ വേൾഡ് വൈഡ് കളക്ഷൻ നാളെ തിങ്കളാഴ്ച വൈകിട്ടോടെ പുറത്തുവരുന്നതാണ്. നിലവിൽ നാം പ്രതീക്ഷിക്കുന്ന 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് 5 കോടി രൂപയ്ക്ക് മുകളിലാണ്. അത് നേരട്ടെ എന്ന് നിലവിൽ നമുക്ക് ആശംസിക്കാം. അഭിപ്രായങ്ങൾ കൊണ്ട് നോക്കുകയാണെങ്കിൽ മെച്ചപ്പെട്ട കളക്ഷൻ സിനിമ 3 ദിവസങ്ങൾ കൊണ്ട് നേരിടുത്തിട്ടുണ്ട്. എന്നാൽ സിനിമയുടെ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ ഒട്ടും മികച്ച കളക്ഷൻ അല്ല സിനിമ നേരിടുത്തിരിക്കുന്നത്. ഒട്ടും മികച്ച തുടക്കവുമല്ല സിനിമ നേരിടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ സിനിമയുടെ അണിയറ പ്രവർത്തകർ പോലും സിനിമയുടെ പരാജയം അംഗീകരിച്ചു കഴിഞ്ഞു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിലേറെയായിട്ട് ദിലീപിന്റെ പേജിലൂടെ സിനിമയുടെ ഏറ്റവും പുതിയ പ്രൊമോഷണൽ പോസ്റ്റേഴ്സ് ഒന്നും തന്നെ കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. സാധാരണ അങ്ങനെ കാണാറുണ്ട്. എന്തായാലും ദിലീപിന്റെ ബാന്ദ്രയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.